ಇದಕ್ಕೆ ഇത് ഇരുപത്തഞ്ച് അല്ല ഇത് ഇത് നിങ്ങൾ പ്രിയപ്പെട്ട താലൂക്കാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ ഇത് ഇവിടെ റൈറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾ എന്തെല്ലാം സ്റ്റാർട്ടിംഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റില് എത്ര ഏക്കർ ഇട്ടിട്ട് 25 ഏക്കറിലെ വെള്ളത്തിന്റെ കമ്മി മൂലം നമ്മൾ 20 ഏക്കറാക്കി. 20 ഏക്കറാക്കി. ആദ്യം 15 ഏക്കറായിരുന്നു. രണ്ടാമത് ഒരു മഴ പെയ്തപ്പോൾ 4 ഏക്കർ കൂടെ ചെയ്തു. 4 ഏക്കർ കൂടി ഉള്ള വെള്ളം കൊണ്ട്. അപ്പം ആ 15 ഏക്കറിലെ ഇഞ്ചിയാണ് ഈ കാണുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മള് ഇഞ്ചി നാട്ടുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാ, ആദ്യം വെള്ളത്തിന്റെ ഇതായിട്ട് 2-3 ദിവസം വെള്ളത്തിൽ ഭയങ്കര നന്നായിട്ട് മുതൽ എന്തെല്ലാം സ്റ്റാർട്ടിംഗിൽ നമ്മള് ഈ പ്രീമിയമും ബ്ലൂമും സ്പ്രെഡ നയൻറ്റി എന്ന് പറഞ്ഞ ഇതും ചേർത്ത് ഭൂമിയിൽ അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബെഡാക്കിയത്. പ്രീമിയമും ബ്ലൂമും അരലിറ്റർ ബ്ലൂമും ഗ്രോയും അടിച്ചു. ബെഡിലേക്ക് അടിച്ചു, ബെഡിലേക്ക് അടിച്ചു, ബെഡിലേക്കല്ല മണ്ണിലടിച്ചു. അത് കഴിഞ്ഞ് ബെഡാക്കി അത് ഇഞ്ചി നാട്ടുന്നപ്പം ഭൂമി പോറും ഇട്ട് അല്ല ബെഡിലേക്ക് ഇത് അടിച്ചു കൊടുത്തു. ബെഡിലേക്ക് അടിച്ചു എന്നിട്ട് ബെഡിലേക്ക് അടിച്ചു കൊടുത്തിട്ട് പിന്നെ ബെഡ് ശരിയാക്കിയിട്ട് അതിനുശേഷം ഇഞ്ചി നടുമ്പോൾ ഭൂമി പോറി 26 കിലോ പല ഏക്കർ വെച്ചിട്ട് ഇട്ടു. കഴിഞ്ഞിട്ട് ഇഞ്ചി മുളച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഇഞ്ചി മുളച്ചതിന് ഫസ്റ്റ് ഒരു സ്പ്രേ ചെയ്തു. ഒന്ന് ലിറ്റർ ഗ്രോയും നൈട്രോക്കിങ്ങും 1 ലിറ്റർ നൈട്രോക്കിങ്ങും ബ്ലൂ അല്ല ഇത് എന്താ പറയാ പ്രീമിയവും 1 ലിറ്റർ എഫ്സി പൗഡറും ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്തു. രണ്ടാമത് ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ട്രെഞ്ചിങ് കൊടുത്തു. ട്രെഞ്ചിങ്ങിനകത്ത് നമ്മൾ ബ്ലൂമും 1 ലിറ്ററും നൈട്രോക്കിങ്ങും 1 ലിറ്ററും പ്രീമിയം 1 ലിറ്ററും സ്ട്രെസ് ഔട്ട് അല്ല ഇത് ഗ്രോയിങ് 1 ലിറ്റർ ബ്ലൂമ് ലിറ്റർ 100 മില്ലി ഇതും കൊടുത്തു. അത് നെക്സ്റ്റ് ട്രെഞ്ചിങ് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ സ്പ്രേ ഫസ്റ്റ് സ്പ്രേ ഗ്രോ നൈട്രോക്കിങ് നീമാല കൊടുത്തു. രണ്ടാമത്തെ സ്പ്രേ 1 ലിറ്റർ ഗ്രോയും 1 ലിറ്റർ ഗ്രോയും കൊടുത്തു. രണ്ടാമത് ബ്ലൂമ് 1 ലിറ്റർ ഗ്രോ നൈട്രോക്കിങ് എഫ്സി പൗഡർ ആർഗോമേറ്റ് അത് ഇല രോഗത്തിന് പച്ചപ്പൊരാ വേണ്ടി അത് കൊടുത്തു. അത് 2 സ്പ്രേ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് മൂന്നാമത് വീണ്ടും ഒരു സ്പ്രേ കൂടെ കൊടുത്തു. മൂന്നാമത് സ്പ്രേയില് 1 ലിറ്റർ ഗ്രോ 1 ലിറ്റർ ഗ്രോ 1 ലിറ്റർ ബ്ലൂമ് 1 ലിറ്റർ 300 ml നൈട്രോക്കിങ് 300 ml സ്ട്രെസ് ഔട്ട് ഇത് സ്പ്രെഡ് ആൻഡി 100 ml വെച്ചിട്ട് നമ്മള് സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്തു പിന്നെ ഒരു ഇതും കൂടെ കൊടുത്തു. ട്രെഞ്ചിങ് കൂടെ ലാസ്റ്റ് ട്രെഞ്ചിങ് കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇഞ്ചി എത്ര മാസം ഇത് ഇതിപ്പം 5 മാസമായി. 5 മാസം ലാസ്റ്റ് സ്പ്രേ ഇനി കൊടുക്കണം. കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ എഫ്സി പൗഡർ ഉണ്ട്. എഫ്സി പൗഡർ എന്ത് ഒരു ഡ്രമ്മിന് 1/2 kg വീതം എഫ്സി പൗഡറും ബ്ലൂമ് 1 ലിറ്റർ ഇത് ഇത് ഞാനൊരു 23 കൊല്ലായി പോയിസൺ ഇല്ലാണ്ടാണ് ഇത് ചെയ്ത്. രണ്ടുകൊണ്ട് കെമിക്കൽ വളം കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ വളം നമ്മൾ കൊടുത്തു എന്ന് പറയുന്നതെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം രണ്ടാമത്തെ സ്പ്രേ കഴിഞ്ഞതിന് ശേഷം ഒരു കെമിക്കൽ വളം കൊടുത്തു. അതിന്റെ 20 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്പ്രേ നമ്മൾ കൊടുത്തത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ 20 കൊല്ലം എക്സ്പീരിയൻസിൽ ഇപ്പൊ ഇഞ്ചി നിങ്ങൾ കാണുന്നുണ്ട്. 2-3 മാസം വെള്ളം ഭയങ്കര കുറവായിരുന്നു. എന്നിട്ടും ഇഞ്ചി വെള്ളം വളരെ കുറവായിരുന്നു മാത്രമെന്നല്ല, 25 ഏക്കറിനകത്ത് നമുക്ക് 12 ബോറിനകത്ത് 1 ബോറിലാണ് കറക്റ്റ് വെള്ളം കിട്ടിയത്. ബാക്കി എല്ലാം കുറച്ച് കുറച്ച് വെള്ളം കിട്ടി. അത് ഒരു കൃഷി കൊണ്ട് ആക്കി അതിനകത്ത് നീരാണെന്ന് കാണാൻ പറ്റും. അവിടെ കൃഷി കൊണ്ടാണ് പച്ചച്ചുപി മോട്ടർ വെച്ചിട്ട് അടിച്ചിട്ടാണ് ചെയ്ത്. സത്യത്തില് നമ്മുടെ സർക്കാർ ഈ ഇഞ്ചി ഉപേക്ഷിച്ച ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പുള്ളിയുടെ സൈറ്റില് ഇപ്പൊ ഈ ഓൾമോസ്റ്റ് ഈ ഭാഗത്തിലുള്ളതില് ഏറ്റവും നല്ലൊരു സൈറ്റാണ്. അപ്പൊ ഗ്രീൻ ടൈം പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അടുത്ത അടുത്ത ഈ ഇതിന് അടുത്ത വർഷത്തെ പ്രൊഡക്റ്റില് നമ്മള് 1 തൊട്ട് പൂർത്തി ഇത് തന്നെ ആക്കാനാണ്. ഇത് ഒരു 100 ഏക്കർ ചെയ്യുന്നത്. 25 ഏക്കർ ടെസ്റ്റ് ചെയ്താ 100 ഏക്കർസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗ്രീൻ പ്ലാൻ പ്രസിന്റെ അപ്പുറം നിങ്ങളെ ഇൻഫർമേഷൻ തന്നതിനും നിങ്ങളെ ഈ സേവതി മുതൽ ഈ മിഷനിൽ നിങ്ങൾ ഈ ഇത്ര പോയിസൺ കുറവാക്കി ഇന്ത്യ വളർന്നതിനും നന്ദി. താങ്ക് യു സജന.